ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് നാളെ പത്തനംതിട്ടയിൽ കൊടി ഉയരും. കൊടിമര ജാഥ അനശ്വര രക്തസാക്ഷികളായ ഹക്ക് മിഥിലാജ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രയാണം തുടങ്ങി. കൊടിമര ജാഥയുടെ ഉദ്ഘാടനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ നിർവഹിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ ചിന്ത ജെറോമാണ് ജാഥ ക്യാപ്റ്റൻ. നാളെ ആരംഭിക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് നഗരിയിൽ ഉയർത്താനുള്ള കൊടിമര ജാഥയ്ക്ക് വെഞ്ഞാറമ്മൂട് ഹക്ക് മിഥിലാജ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് തുടക്കം. കൊടിമര ജാഥയുടെ പ്രയാണം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, ഒരു ഭാഗത്ത് പോരാടുമ്പോൾ മറുഭാഗത്ത് തങ്ങളുടെ കടമകൾ എന്താണെന്ന് ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്. യുവജനങ്ങളുടെ ഐക്യമാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം, സന്ദേശം. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ ചിന്ത ജെറോമാണ് ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി പ്രമോഷാണ് ജാഥ മാനേജർ. സംസ്ഥാന സമ്മേളനം നഗരിയിൽ ഉയർത്താനുള്ള പതാക കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന ട്രഷറർ സഖാവ് എസ് കെ സജീഷിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഇടത്തു നിന്നും ആരംഭിച്ച് എത്തിച്ചേരുന്നതാണ്. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമരമാണ് ഇന്നിവിടെ വെഞ്ഞാറമ്മൂട്ടിൽ തേമ്പാമൂട്ടിൽ അനശ്വര രക്തസാക്ഷികൾ സഖാക്കൾ ഹക്ക് മുഹമ്മദിൻ്റെയും മിഥിൽരാജിൻ്റെയും ബലികുടീരത്തിൽ നിന്നും കൊണ്ടുപോകുന്നത്. അനന്തപുരിയിലെ യുവത്വമാകെ ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലുള്ള സഖാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാവരും ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുന്നു. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലവും ആലപ്പുഴയും വഴി പത്തനംതിട്ടയിലേക്കാണ് കൊടിമരം പോകുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ്, സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, ഡി കെ മുരളി എം എൽ എ, സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, സിഐടി സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ, ഷിജു ഖാൻ, അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.